ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഓവനോ അല്ലെങ്കിൽ ബേക്കിംഗ് ടൂൾസോ ഒന്നും യൂസ് ചെയ്യാതെ ഒരു അടിപൊളി കിറ്റിലൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്സോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് നൈഫോ അതൊന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്കിത് ഐസിങ് ചെയ്യാനോ പാലൻ നൈഫ് അതുപോലെ ഒന്നും അതൊന്നും യൂസ് ചെയ്യാതെ ഒരു കിറ്റിലൻ ബ്ലാക്ക് ഫോറസ്റ്റാണ് നിങ്ങളെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ സസ്പെൻസ് ഇട്ടിട്ട് ഞാനൊന്നും പറയണില്ല. ഇതിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങളെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതേ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാധാരണ ഒരു ചായ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ചായ ഗ്ലാസ്സിൽ അര ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം ഒന്ന് അരിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന്, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ്സാണുള്ളത് അതിനനുസരിച്ച് എടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഏത് രീതിയിലുള്ളതും എടുക്കാം. സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു കാൽ ഗ്ലാസ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ഗ്ലാസ്സാണ് കേട്ടോ, അര ഗ്ലാസ് മൈദയും അതുപോലെ കാൽ ഗ്ലാസ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ സ്പൂണൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് വലുതോ ഒന്ന് ചെറുതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂണായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത്യാവശ്യം വലിയൊരു കുഴിയുള്ള സ്പൂണാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതുപോലെ വടിച്ചിട്ട് അങ്ങിട്ട് കൊടുക്കുക. ഇതൊക്കെ ഒരു ഏകദേശ കണക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയണതും ബേക്കിംഗ് ടൂൾസ് ബേക്കിംഗ് മെഷറിംഗ് കപ്സ് ഒക്കെ ഇല്ലെങ്കിൽ ഇത് വാങ്ങിയെടുക്കണം കേട്ടോ, എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഇതുപോലെ ചെയ്താലും പെർഫെക്റ്റ് ആവുന്നുണ്ട്, ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഒരു കുഞ്ഞു സ്പൂണും ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർക്കുക. കുഞ്ഞു സ്പൂണിൽ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക, എന്നിട്ടത് ശരിക്കാണ് അരിച്ചെടുക്കുക. നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം ആ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സിങ്ങും നല്ലവണ്ണം മിക്സായാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കമ്പൈൻ ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതങ്ങ് മാറ്റി വെക്കുക. പിന്നെ അതാ ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ പാത്രമൊക്കെ എല്ലാവരും അടുത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ അതും ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ സാധാരണ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തതാണ്. അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാക്കാം. ബട്ടർ പേപ്പർ കയ്യിലില്ലാത്തവരൊക്കെ അങ്ങനെ ചെയ്താൽ മതി. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് കറക്റ്റായിട്ടൊരു ബട്ടർ പേപ്പറിൻ്റെ പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ അതും ഇതിൽ വെച്ചിട്ട് അതും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു 3/4 ഗ്ലാസ് പഞ്ചസാര, ആ സെയിം ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് പഞ്ചസാര ഒരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് സെയിം ഇതിലേക്ക് തന്നെ ഒരു 3 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 3/4 ഗ്ലാസ് പഞ്ചസാര പൊടിക്കാത്തതാ കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ 3 മുട്ട, പിന്നെ നമ്മൾ ആദ്യം എടുത്തിരുന്ന കുഞ്ഞു സ്പൂണില്ല, ആ ഒരു സ്പൂണിൽ 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് 2 മിനിറ്റ് നേരം അടിച്ചെടുക്കുക. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ എടുത്ത ആ സെയിം ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് ഔട്ട് ബെറ്റർ, വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചിലോ ഉണ്ടെങ്കിൽ അത് ചെയ്ത് അതുകൊണ്ട് ചെയ്യാവോ, ഒന്നുകൂടെ ബെറ്റർ ആവാം. പക്ഷേ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്യണതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ ചേർത്തിട്ട് കൂടുതൽ നേരം മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ നന്നായിട്ട് ലൂസായി പോവും. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എല്ലാ ഇതിലേക്കും ഒഴിച്ചു എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ബേക്കിംഗ് നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ നമ്മുടെ സോസ് പാൻ അവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ്. ആ കേക്കിട്ടിന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണ്. എന്നിട്ടിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക, ആ ഒരു പാത്രമൊക്കെ ഒന്ന് ചൂടാവുന്ന വരെ. അതിനുശേഷം ലോ ടു മീഡിയം, ലോ ഫ്ലെയിമിലല്ല, ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിലിട്ടിട്ട് ഒരു 20-25 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം.
എനിക്കിതിന് വേണ്ടിയിട്ട് 25 മിനിറ്റ് ആണ് ആയത്. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. നല്ല ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പാത്രത്തിലൊന്നും ഒട്ടി പിടിച്ചില്ല. സ്റ്റീൽ പാത്രമാണെന്ന് വിചാരിച്ച് ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ഒട്ടി പിടിക്കുമെന്നൊന്നും, അതൊന്നും സംഭവിച്ചിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഇവിടെ ലെയറായിട്ട് കട്ട് ചെയ്യാറ് ഇതുപോലത്തെ ഒരു ബ്രെഡ് നൈഫ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ വീട്ടിലൊരു കത്തി വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ആയാലും നമുക്ക് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ആ കത്തിയുടെ ആ തലഭാഗം ഉള്ളിലേക്ക് കൊണ്ടുവരരുത്. ഇങ്ങനെ ആദ്യം റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ഫസ്റ്റ് എവിടെ നിന്നാണോ കട്ട് ചെയ്ത് വെച്ചത് അവിടെ എത്തുമ്പോൾ ആ ഒരു തലഭാഗം ഉള്ളിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആദ്യം ഇങ്ങനെ എല്ലാ ഭാഗവും ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത ആ ഭാഗം എത്തുമ്പോൾ ഉള്ളിലേക്ക് അങ്ങ് കൊണ്ടുപോയാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഐസിൻ്റെ ഈ ഒരു ബ്രെഡ് നൈഫ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞാനിതൊരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അവിടെ മാറ്റി വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം ഗ്ലാസ്സിന് ഒരു 1.25 ഗ്ലാസ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തണുപ്പ് വേണം നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുന്ന സമയത്ത്. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യുക, പിന്നെ ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നല്ല സ്റ്റിഫ് ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ ബീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ബീറ്റ് ചെയ്താൽ അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഐസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 10 ടേബിളിൽ ബേസ് കേക്ക് ബേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ബേസ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്. ഒരു 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഷുഗർ സിറപ്പ് ആക്കിയതാണ്. പിന്നെ അത് ഇതിൻ്റെ മേലെ ഒന്ന് തണുത്ത ശേഷം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. നല്ല ചൂടുള്ള സമയത്ത് ഒഴിച്ചാൽ നമ്മൾ ക്രീമൊക്കെ മെൽട്ടായി പോകും. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇപ്പോൾ ചെയ്യുന്നത് ഒരു പഴയ ഒരു ATM കാർഡ് എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം അതുകൊണ്ടാണ് ഇത് ഐസിങ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഐസിങ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന അത്രയും ഫിനിഷിങ് കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ 2-ാമത്തെ ലെയറും വെക്കുക. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പഴയ ഒരു ATM കാർഡ് അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടായാൽ മതി. എന്നിട്ട് ഇതുപോലെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചട്ടകം ഉണ്ടാവുമല്ലോ, പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നതൊക്കെ ചട്ടകം, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ലെവൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതൊന്നും ഇല്ല വിചാരിച്ച് ആരും കേക്കൊന്നും ഉണ്ടാക്കാതിരിക്കണ്ട. അങ്ങനെ 2-ാമത്തെ ലെയറും വെച്ച് 3-ാമത്തെ ലെയറിലും അതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു എക്സ്റേ ഫിലിം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ. എനിക്ക് ഈ ഒരു ATM കാർഡിലേറെ ബെസ്റ്റായിട്ട് ഫിനിഷിങ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയിട്ടുള്ളത് അത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ക്രം കോട്ടിങ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ക്രീം വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ലെവലാക്കി എടുക്കാം. ഞാനൊരു ATM കാർഡ് ഉപയോഗിച്ച് ലെവലാക്കിയെടുത്ത ശേഷം ഇതുപോലെ ഒരു എക്സ്ട്രാ ഫിലിം ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇതാണ് ഒന്നുകൂടെ ഒന്ന് ഫിനിഷിങ് കിട്ടാനേ എനിക്ക് സൂപ്പറായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുക. ബാക്കിയുള്ള ഭാഗത്ത് ഇങ്ങനെ കേക്കിൻ്റെ അത് കാണുന്ന ഭാഗത്തൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്രീം വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ നമ്മളുടെ കഴിയുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് ലെവലാക്കിയെടുത്താൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ സൈഡ് ഭാഗത്തും മേൽഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലവർ വരയ്ക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു നോസിൽ വാങ്ങിക്കുക, എന്നിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലവർ. ഇങ്ങനെ ഒരു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ നോസിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ. അങ്ങനെ കഴിച്ചാലും മതി, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം.
ഇത്രയേ ഉള്ളൂ. പിന്നെ ചെറിയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ചെറിയ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് അടിഭാഗത്ത് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്റ്റാർ നൗസിൽ ഉപയോഗിച്ചിട്ട്. ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയൊരു ഭംഗി ഉണ്ടാകാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കാണിച്ചു തന്നത്. ഈ ഒരു കേക്കിന് ഏകദേശം ഒരു 3/4 kg വെയിറ്റ് ആയിട്ട് വരും. 1 kg മുഴുവനായിട്ട് ഉണ്ടാവില്ല, നമ്മൾ 3 മുട്ട വെച്ചിട്ടല്ലേ ചെയ്തത്. അപ്പോൾ 3/4 kg ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കൂടെ കാണിച്ചുതരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് നമുക്കിങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്താലും കിട്ടും എന്ന് ഈ ഒരു കേക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണിത്. പിന്നെ ചിലരൊക്കെ ഉണ്ടാവും കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമായിരിക്കും എന്നാൽ ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.